നമസ്കാരം. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൽ കൃഷിഭവന്റെ പ്രവർത്തനം ആരംഭിച്ചു. കർഷക ദിനത്തിൽ നഗരസഭാ അധ്യക്ഷൻ വി ടി ജോസഫ് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ശ്രീ പി ഉണ്ണികൃഷ്ണൻ ചെയർമാനായിരുന്നപ്പോൾ 25 ലക്ഷം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച കൃഷിഭവൻ നേരത്തെ ഉദ്ഘാടനം ചെയ്യുമായിരുന്നെങ്കിലും ഇന്നാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞത്. അത് അതിൻ്റെ ഗ്രഹപ്രവേശനം ഈ ചിങ്ങ 1-ാം തീയതി മലയാളിയുടെ വർഷമായ കൊല്ലവർഷം 1196 ചിങ്ങ 1-ാം തീയതി കാർഷിക കേരളത്തിൻ്റെ സമൃദ്ധിയുടെ പ്രതീകമായ അല്ലെങ്കിൽ നമ്മൾ ആചരിക്കുന്ന ചിങ്ങ 1-ന് സകല ഈശ്വരന്മാരുടെ അനുഗ്രഹത്തോടും ചേർത്തലയിലെ കൃഷിക്കാരുടെയും അതുപോലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അവരുടെ പ്രതിനിധികളുടെയും എല്ലാം സാന്നിധ്യത്തിൽ അതിൻ്റെ ഗ്രഹപ്രവേശനം കൃഷിഭവൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ്. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. സിവിൽ സ്റ്റേഷൻ്റെ 4-ാം നിലയിലാണ് കൃഷിഭവൻ പ്രവർത്തിച്ചിരുന്നത്. ചേർത്തല സെൻറ്റ് മേരീസ് പാലത്തിന് സമീപത്ത് നിർമ്മിച്ച കെട്ടിടം നേരത്തെ ഉദ്ഘാടനം ചെയ്തെങ്കിലും പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ശങ്കർ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർപേഴ്സൺ ശ്രീലേഖ നായർ, മുൻ ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ ബാബു മുള്ളഞ്ചിറ, ഡി ജ്യോതിഷ്, പ്രമീള, ലാലി കുര്യാക്കോസ്, കൃഷി ഓഫീസർ രാജൻ, കൃഷി അസിസ്റ്റൻറ്റ് സൈജു, അഡ്വക്കേറ്റ് കെ ജെ സണ്ണി, പാടശേഖര സമിതി ഭാരവാഹികളായ എൻ സോമൻ, മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ചേർത്തല.